അപ്പൊ അയിഞ്ഞിലെ മെത്തിനും നമ്മളെ ഈ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, ഈ ഫ്ലൈ ഓവറിന്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ വന്ന രമനാട്ടുകാർ ആ ഭാഗത്തേക്കുള്ള വീഡിയോ കാണിക്കുന്നത് നിങ്ങളുടെ ഈ ടാറിമർക്കളൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയിലെ കാണാനെ ഈ പാടൊക്കെ നോക്കി. ഹായ് വാ. അവിടെ ഇങ്ങനെ റൗണ്ട് നമ്മൾ ഈ ഫ്ലൈ ഓവറിന് കടന്നു പോട്ടോ. ബൈക്കേറ്റ് നമുക്ക് ഇതിൽ കൂടെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെത്തിയിട്ടുള്ള ദേശീയപാത ഇടിമുയിക്കൽ അണ്ടർപാസിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് രാമനാട്ടുകര, കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളും കാണിച്ച് അയിഞ്ഞിലം ഫ്ലൈ ഓവർ വരെയുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. ഇടിമുയിക്കൽ അണ്ടർപാസ് എത്തിനുമ്പോഴുള്ള ആ കാഴ്ച നോക്കി, അതിമനോഹരമായിട്ടുള്ള ആറുവരിയുടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് റോഡിൻ്റെ വലത് ഇടത് ഭാഗത്തായിട്ട് ആ പ്രകൃതി രമണീയമായിട്ടുള്ള മരങ്ങളും ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ളൊരു പ്രദേശമായിരുന്നു കേട്ടോ. അതൊക്കെ മണ്ണിട്ടുയർത്തി ഒരു 8-10 ഹൈറ്റിൽ മണ്ണിട്ടുയർത്തി വന്നൊരു ഏരിയ കേട്ടോ. ഇപ്പോൾ സർവീസിനോട് കടന്നു പോകുമ്പോൾ അണ്ടർപാസിൻ്റെ സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച ഏരിയ, അണ്ടർപാസിൻ്റെ ഉൾഭാഗത്തുള്ള പെയിൻറ്റും പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഏരിയയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ അടിപൊളി കാഴ്ചയും കണ്ട് ഇഞ്ഞിലത്തെത്താം. അപ്പൊ ഗേയ്സ്, നമ്മൾ ഇടിമീക്കൽ അണ്ടർപാസിന്റെ തായ് ഭാഗത്ത് അണ്ടർപാസിന്റെ ആ ഭാഗം കണ്ടുപ്പത്തിന്റെ മുകളിലെത്തിട്ടോ. ഇതിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് കാക്കഞ്ചേരി ആ ഭാഗത്ത് നമ്മുടെ ചേലാമ്പ്ര ഓവർപാസിന്റെ ആ ഏരിയ ഒക്കെ ആണ്. അവിടുന്ന് ഇങ്ങോട്ട് രണ്ട് സൈഡിലെ ബാരിന്റെ വർക്കുകളും ടാറിംഗ് വർക്കുകളും അതുപോലെ സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടോ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇനി അറപ്പുയ പാലം വരെയുള്ള ഒരു കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വർക്ക് നടക്കട്ടെ, രണ്ട് പില്ലർ ഒപ്പിച്ചുള്ള കോൺക്രീറ്റ് വർക്ക് അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ടാറിംഗ് വർക്കുകളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിവൈഡറും വെച്ച് പോയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കളേ, ആ ഡിവൈഡറിൻ്റെ ആ സിമെൻറ്റൊക്കെ ക്യാപ്പൊക്കെ കോൺക്രീറ്റ് പണികൾ തീർപ്പ് പണികൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് സൈഡുകളും. ആ ഭാഗത്ത് ബാരിയറിൻ്റെ മുകളിലെ സിമെൻറ്റ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളെ ഇടിമുയിക്കൽ അങ്ങാടി ഇവിടുന്ന് അങ്ങോട്ട് രാമനാട്ടുകര ബ്രിഡ്ജിന് എത്തിന് മുമ്പായിട്ട് ഇവിടെയൊക്കെ കുറഞ്ഞൊരു ഏരിയ ഇനിയും ടാറിംഗ് വർക്ക് ചെയ്യാനിട്ടോ. ആ ഭാഗത്ത് ഇപ്പോൾ പേവർ ഉപയോഗിച്ചുള്ള ടാറിംഗ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ സെറ്റായി കഴിഞ്ഞു. അതിൻ്റെ നേരെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തുള്ള ടാറിംഗ് വർക്കാണ് ഇനി നടക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ പോകാൻ പറ്റുമോ? പോയോക്കാം. അപ്പോൾ ഇവിടെ ഇനി മെറ്റലൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെറ്റൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മെറ്റൽ ഇട്ട് കൊടുക്കുക കേട്ടോ. മെറ്റലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മെറ്റൽ കമ്പാക്റ്റിംഗ് കഴിഞ്ഞാൽ ടാറിംഗ് വർക്കാണ്. അപ്പോൾ ഈ ഒരു കുറഞ്ഞ ഏരിയയിൽ മാത്രമേ കേട്ടോ അവിടെ നോക്കിയാൽ ഒരു 100 മീറ്റർ, അതോടെ അതിൻ്റെ പണികളും കംപ്ലീറ്റ് ആയിട്ടോ. രാമനാട്ടുകര ബ്രിഡ്ജ് വരെ വാലത്തിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞു. ബ്രിഡ്ജിൻ്റെ വർക്ക് എത്രത്തോളം എത്തി എന്നുള്ള നമുക്ക് കുറച്ച് ദിവസങ്ങളായി കാണിച്ചിട്ട്, അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വർക്കായിരുന്നു അന്ന് കഴിഞ്ഞത്. ഇപ്പോൾ ടാറിംഗ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇവിടെ നിന്നോട് നോക്കിയിട്ട് ബ്ലാക്ക് നിറത്തിലൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ കടന്ന് നമുക്ക് അങ്ങോട്ട് ആ ഏരിയയിലേക്ക് കടക്കട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾ സർവീസ് കൊണ്ട് കയറിയിട്ട് അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ ഗേയ്സ്, രണ്ട് സൈഡിലെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത്, അതുപോലെ ബാരിയറിൻ്റെ വൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള ആ വയറിംഗ് പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെയാണ് ഈ സൈഡ് ക്രാഷ് ബാരിയറിൻ്റെ അടക്കം നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകണം. ഇവിടെ എങ്ങനെ ക്രോസ് ചെയ്യും? അതിലങ്ങോട്ട് കടന്നു. അസുര കൂടെ മാറ്റും. ആ അസുര. അപ്പോൾ ഇവിടെയൊക്കെ സാർ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ആദ്യത്തെ റോഡിൻ്റെ മുകളിൽ തന്നെയാണ് മണ്ണിടുന്നത്, ഉയർത്തിക്കൊണ്ടുപോകണ ആ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അതുപോലെ സെൻട്രലിലെ ഡിവൈഡറിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സെൻട്രലിൽ ഡിവൈഡർ വെച്ച് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ പഴയ റോഡ് കൊത്തിപ്പൊളിച്ച് കൊടുത്തുകൊണ്ട് ഉയർത്തിയിട്ടുണ്ട്. ആ ഭാഗത്ത് ആദ്യത്തെ റോഡൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇവിടെയൊക്കെ റോഡ് ക്രോസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ട്. ഇതിൽ പോറ്റോ? ആ ഓക്കെ ഓക്കെ. ആ അങ്ങനെ ഇവിടെ എത്തിട്ടോ. അവിടെ കുറച്ചൊരു ഐഡിയ ഇട്ടില്ല എങ്ങനെ വരണ്ടെന്നുള്ളത്. ഇപ്പം സെറ്റായി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി
രാമനാട്ടുകര ഫ്ലൈ ഓവറിന്റെ മുകളിലേക്ക് കയറി പോകാൻ പറ്റുമോ എന്നറിയില്ല. അവരുടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ, നോക്ക സൂം സൂം അല്ലേ, മുകൾ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നണത്. ഏതായാലും ഇവിടെ കുറഞ്ഞൊരു ഈ സൈഡ് ബാരിയറിനുള്ള കോൺക്രീറ്റ് വർക്ക് ബാരിയറിന്റെ ഫൗണ്ടേഷൻ അടിഭാഗത്തുള്ള കോൺക്രീറ്റ് വർക്ക് നടക്കട്ടോ. അപ്പോൾ അത് ഉയർത്തി ഇനി അതിൻ്റെ മുകളിൽ ഇതുപോലെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട്. അപ്പോൾ വാള് അടിയിൽ നിന്ന് തന്നെ ഉയർത്തി കൊണ്ടുവരട്ടോ. ഇവിടെയൊക്കെ ഒരു ചവിടി മണ്ണുള്ള ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ സേഫ്റ്റി കൂട്ടി അടിയിൽ നിനക്ക് ഒന്ന് ഉറപ്പിച്ച് ഉഷാറാക്കിയിട്ടാണ് ഉയർത്തി വരുന്നത്. ഇവൾ ഭാഗത്ത് കൂടെ കേട്ടോ. അപ്പോൾ അവിടെ എന്തൊക്കെ വർക്ക് നടക്കട്ടല്ലോ. അപ്പോൾ സുഹൃത്തുക്കളുടെ ക്ലോങ് ആണ്, പക്ഷെ ടാറിങ് ചെയ്തിട്ടുണ്ട്. രാമനാട്ടുകര ഫ്ലൈ ഓവറിന് ഇവിടെ എത്തിട്ടോ, ഇവിടെ ഈ ഡിവൈഡർ വെച്ച് ക്ലോസ് ചെയ്തെടുക്കുകയാണ്. സാധാരണ നമ്മളിത് ഇങ്ങനെ കടന്ന ആ ഭാഗത്തേക്ക് പോകാറുണ്ട്. ടാറിങ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗത്തെ ബാരിയറുള്ള കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് അതുപോലെ അതിൻ്റെ പെയിൻറ്റിങ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ അവിടെ റോഡൊക്കെ നനച്ചെടുക്കുന്നുണ്ട്. സെൻട്രൽ ഭാഗത്ത് കട്ട് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ വീണ്ടും കോൺക്രീറ്റ് ഇട്ട് ടാറിങ് ചെയ്യുന്നതിന് വേണ്ടി കോൺക്രീറ്റ് ഇട്ട് വന്ന സ്ഥലമുണ്ട്. അതുപോലെ കൊത്തി പൊളിച്ച ഭാഗങ്ങളും കാണുന്നുണ്ട്. നമുക്കത് ഇങ്ങനെ കടന്നു പോകാൻ പറ്റില്ല. നിലവിലുള്ള ആദ്യത്തെ റോഡിന് കടന്ന് ആ ഏരിയത്തെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം. പോയോക്കാം എടുത്താ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പോകുന്നത് ഇപ്പോൾ റോങ് ആണ്, പക്ഷേ നമ്മൾ ഈ ബാരിയറിൽ അടുപ്പിച്ച് മെല്ലെ മെല്ലെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏതായാലും നമുക്ക് ഈ സൈഡിലെ ടാറിങ് വർക്ക് കഴിഞ്ഞ, അതായത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ ഈ സൈഡിൽ നിന്ന് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ഉയർത്തി കാണിച്ചിട്ട് നിങ്ങളെ ആ ഭാഗത്ത് കാണിക്കട്ടെ. അതുവഴി പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നിലവിലുള്ള റോഡിനാണ് കാണിക്കുന്നത്. അപ്പോൾ ടാറിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. കണ്ടോളി കണ്ടോളി. അവിടെ ഈ കോൺക്രീറ്റ് സെൻറ്ററിലൊക്കെ ഈ ഓരോ ബീമ് ഓരോ ഗർഡർ വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്യാപ്പുകൾ ഉണ്ടാവില്ലേ, ആ ഭാഗത്ത് രണ്ടാമത് പാലത്തിന് ബലപ്പെടുത്തുന്നതിന് വേണ്ടി വീണ്ടും ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കോൺക്രീറ്റ് ഇടുന്നതിന് ശേഷമാണ് വീണ്ടും ടാറിങ് ചെയ്യണത്. അപ്പോൾ ആ കോൺക്രീറ്റ് ഭാഗത്തൊക്കെ ഇപ്പോൾ വെള്ളം നനച്ചെടുക്കണം. അവിടെ ചാക്കിരിച്ച് നോക്കിയില്ലേ എടാ, അവിടെ ചായന്നവരെ അവിടെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് ഉണ്ടല്ലോ, സ്ട്രീറ്റ് ലൈറ്റ്, ആ ലൈറ്റ് വെക്കുന്നതിന് വേണ്ടി അവിടെയൊക്കെ ഡ്രില്ല് ഉപയോഗിച്ച് ഓൾസ് ഇടുന്നത്, അത് അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വയറിങ് പാലത്തിൻ്റെ മുകളിൽ അടിഭാഗത്തേക്ക് വെള്ളം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള ആ ഓസൊക്കെ അടിയിൽ ഘടിപ്പിക്കുക കേട്ടോ, ഡ്രില്ല് ഉപയോഗിച്ച്. അവിടെയൊക്കെ തന്നെ വെള്ളം നനച്ചത് കോൺക്രീറ്റ് ശേഷം. അപ്പോൾ ഈ ഒരു ഏരിയയിലെ ടാറിങ് വർക്കുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞു. രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ പുതിയ പാലത്തിൻ്റെ ടാറിങ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പം ഫ്ലൈ ഓവർ കഴിഞ്ഞു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് അറപ്പുയ കടവൂർ റിസോർട്ടിൻ്റെ ആ ഏരിയ വരെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ പുതിയ വർക്കുകൾ എത്രത്തോളമാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത്? കുറേ ദിവസമായി ഇവിടെ വന്നിട്ട്, മാസങ്ങളോളമായി. ഏതായാലും പുതിയ വർക്കൊക്കെ നിങ്ങളെ കാണിക്കാം. പോയി നോക്കാം. ഗൈസ്, നമ്മളൊക്കെ മുന്നേ ഇവിടുത്തെ വീഡിയോ നിങ്ങളെ കാണിക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന ഇതിന് നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്താണ് ഗർഡറുകൾ കോൺക്രീറ്റ് ഇട്ടിരുന്നത്. ഇവിടെ ഇനിയും ഗർഡറുകൾ ഇവിടെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ആ ഭാഗത്താണ് നിങ്ങൾ കേട്ടത്. നേരെ ഓപ്പോസിറ്റ് നോക്കി ഗർഡറുണ്ട. ഗർഡർ ഈ ഏരി ഇഷ്ടംപോലെ ഗർഡറുകൾ അന്ന് കോൺക്രീറ്റ് വെച്ചിരുന്നു. ഇന്ന് ഇപ്പോൾ കുറേയൊക്കെ വലിയ വലിയ ഗർഡറുകൾ കേട്ടോ, നല്ല ഹൈറ്റുള്ള ഒരു 1.5-2 മീറ്റർ ഹൈറ്റുള്ള ഗർഡറാണ്. അതിൽ നീളം നോക്കാൻ നിങ്ങൾ, നല്ല നീളമുള്ള ഗർഡറുകളാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ആ ഏരിയയിലേക്ക് കൊണ്ടുപോകാനാണ്, അതിൽ അറപ്പ് ആ ഭാഗത്തേക്ക് ഇനി അവിടെ പാലത്തിൻ്റെ വർക്കുകളൊക്കെ നടക്കാനുണ്ട്. ആ ഏരിയയിലേക്ക് ഉണ്ടാകാനുള്ള ഗർഡറുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ സെൻട്രലിലെ ഡിവൈഡറിൻ്റെ വർക്കുകൾ വൈറ്റൊക്കെ അടിച്ച് ഉഷാറാക്കി കഴിഞ്ഞിട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഗർഡറുകളോട് ഉള്ളതുകൊണ്ട് തന്നെ മെറ്റലിട്ട് വന്നിട്ടുള്ളതും ടാറിങ് വർക്ക് കഴിഞ്ഞില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തൊക്കെ ടാറിങ് വർക്കുകൾ മുന്നേ കഴിഞ്ഞതാണ്. അതുപോലെ ആ സൈഡ് സർവീസോടും ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് സർവീസോടൊക്കെ വാഹനങ്ങൾ ഓടുന്നുണ്ട്. ഇവിടെ നേരെ ആ ഏരിയയിലേക്ക് സർവീസുകളുടെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല. അതായത് ടാറിങ് വർക്ക് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുള്ളൂ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല.
അവിടെയൊക്കെ നല്ല ഗർദ്ദ ഉണ്ടല്ലോ. ഇനിയും ഇവിടെയൊക്കെ പാലത്തിൻ്റെ പണികൾ നടന്നു കഴിഞ്ഞു കേട്ടോ, ഇഷ്ടംപോലെ ഗർദ്ദകൾ ഇനിയും ഇവിടെ ഉണ്ട്. അറപ്പുഴ പാലത്തിൻ്റെ മുകളിലൊക്കെ വെക്കാനുള്ള ഗർദ്ദറുകൾ ഇവിടെ ആയിരിക്കും. അവിടെ പില്ലറിൻ്റെ പിയറിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. നമ്മൾ വന്നിട്ട് കുറേ ദിവസമായി, അപ്പോൾ അവിടെ വേറെ ഏരിയയിലൂടെങ്കിലും ഗർദ്ദർ കോൺക്രീറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിക്കണമെന്നുള്ളതും അറിയില്ല. ഗൈസ്, അപ്പോൾ ഇവിടം വരെ 3 ലൈനിൻ്റെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അവിടുന്ന് അങ്ങോട്ട് ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ഭാഗത്തെ സൈഡ് വാളും സെൻട്രൽ ഡിവൈഡറും ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ആ ദൂരേക്ക് നോക്കുമ്പോൾ അവിടം വരെ ആ വൈറ്റടിച്ചു പോയ വേലൻ്റെ വൈറ്റടിപ്പിച്ചു പോയ കാഴ്ചകളൊക്കെ ഇവിടുന്ന് നമുക്ക് ദൂരേക്ക് കാണട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ട്, ഈ 6 വരിയിലൂടെ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയിട്ട് മാസങ്ങളോളമായി. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ കാണിച്ച സമയത്ത് ഇവിടെയൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞതാണ്. പിന്നെ ബാരിയറിൻ്റെ ചിലയിടങ്ങളിലെ ബാരിയറിൻ്റെ വർക്കുകളെ കംപ്ലീറ്റ് ആകാനുള്ളൂ. അതൊക്കെ കംപ്ലീറ്റായി പൂർത്തീകരിച്ചു. ഏതായാലും കടവൂർ റിസോർട്ടിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. അതിൻ്റെ ആ ഭാഗത്തേക്ക് അന്ന് മണ്ണിട്ട് ഉയർത്തിയിരുന്ന വർക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. പാടത്ത് അവിടുന്ന് അങ്ങോട്ടാണ് ആ മണ്ണിട്ട് ഉയർത്തി വരുന്നത്. അതുപോലെ ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ ആ ഏരിയക്ക് അങ്ങോട്ടും അറപ്പുഴ പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്ത്, ഇന്നിപ്പോൾ ടാറിംഗ് വർക്കുകളൊക്കെ ആയിട്ടുണ്ടോ എത്ര ആയതൊക്കെ നമുക്ക് കാണാം. പോയി നോക്കാം. അവിടെ ഒരു താഴ്ചയിൽ മണ്ണെടുത്ത ഒരു ഏരിയ കേട്ടോ. രണ്ടു ഭാഗത്തും സൈഡ് വാള് കോൺക്രീറ്റിൽ ഉയർത്തി, സൈഡിൽ ബാരിയറിൻ്റെ കമ്പികൾ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കോൺക്രീറ്റ് പണി നടന്നിട്ട് നേരെ ഓപ്പോസിൽ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പാടത്തിൽ പാടം ഏരിയയിൽ എത്തി തുടങ്ങിട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് പാസ് ചെയ്യാൻ പറ്റില്ല. ഒരു മിനിറ്റ് ഗൈസ്, അറപ്പുഴ പാലം എത്താൻ കുറഞ്ഞ ദൂരമല്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പണികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് നടന്നിട്ടുണ്ട്. അതായത് നല്ല താടം ഏരിയ ആയതുകൊണ്ട് തന്നെ മണ്ണിട്ട് ഉയർത്തി ബ്ലോക്ക് പതിച്ചൊക്കെ ഉയർത്തി വരുന്ന വർക്കുകളും അതിന് ബാരിയറിൻ്റെ സെറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളെ കാണിച്ചത്. ഇന്നിപ്പോൾ മുകളിൽ മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റൽ കമ്പാക്റ്റിങ്ങും കഴിഞ്ഞതിന് ശേഷമുള്ള ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഫ്ലൈ ഓവറും കടന്നിട്ടുണ്ട് കേട്ടോ. ആ ഫ്ലൈ ഓവറിൻ്റെ ആ ഏരിയ കൂടി നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുമോ? പോയി നോക്കാം. നോക്കി ടാറിങ് അടിപൊളി. ഇതിപ്പോൾ അടുത്തിട്ടാട്ടോ, എന്നാലും ഞാൻ കേട്ട ടാറിങ് ആണ്. ഇവിടെ സെൻട്രലിലെ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ ഇനി നടക്കാനുണ്ട്. അപ്പോൾ നല്ല വർക്ക്. കോഴിക്കോട് ജില്ലയിലേക്ക് നമ്മൾ എത്തിയപ്പോൾ ഇവിടെ നല്ല വർക്ക്. അവിടെ ഇങ്ങനെ ആ ബാരിയറിൻ്റെ മുകളിലെ കമ്പികളൊക്കെ കട്ട് ചെയ്യുക കേട്ടോ. അടാ, കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു കമ്പി വെച്ചതിന് ശേഷം ഒരു കോൺക്രീറ്റ് വർക്ക്, ഒരു തേപ്പ് വർക്കുകളൊക്കെ നടക്കാണ്ട് അപ്പോൾ കട്ട് ചെയ്ത കമ്പികളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് KMC കമ്പനിയാണ് നമ്മുടെ റോഡ് വർക്ക് ഏറ്റെടുക്കുക. രാമനാട്ടുകാരൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വർക്കുകളൊക്കെ KMC കമ്പനിക്കാണ്. അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാണ് ഒക്കെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇനി വരുന്നേ, ഇനി സെൻട്രലിൽ ഡിവൈഡർ വരാണ്ട് ഇവിടെ. അടിപൊളി അല്ലേ? ഹായ്, നല്ല വിശാലമായ റോഡ്. ആ പാടത്തൊക്കെ നിങ്ങൾക്ക് എന്താ കാഴ്ച അവിടേക്ക്? പാടം ഏരിയയിലൂടെ ഇതിൻ്റെയൊക്കെ തുടക്ക സമയത്ത് ഈ ഭാഗത്തെ വർക്ക് നിങ്ങളെ കാണിക്കുന്ന അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവായിരിക്കാം. നല്ല ചവിടി മണ്ണും പൊടി ലോഡ് കണക്കിന് ടോറസിൽ കൊണ്ട് തട്ടുന്നതും അതിങ്ങനെ സൈഡ് ബ്ലോക്ക് പതിച്ചുയർത്തി വരുന്ന ആ വർക്കുകളൊക്കെ കുറച്ച് മുന്നേ അതൊക്കെ പണികൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ അറപ്പുഴ പാലത്തിനോട് ഒപ്പിച്ച്, അതായത് അറപ്പുഴ ടൗണിനോട് കടവൂർ റിസോർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് ഏകദേശം ആയിട്ടുണ്ട്. പക്ഷേ ഗൈസ്, നമുക്കിത് വേറെ കടന്നു പോകാൻ പറ്റും, നടന്നു പോകാൻ പറ്റും, ബൈക്ക് ഏറ്റത് കടന്നു പോകാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ആ ഏരിയയിൽ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം. അപ്പോൾ അയിഞ്ഞിലും എത്തിരുമ്പോൾ നമ്മളെ ഈ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, ഈ ഫ്ലൈ ഓവറിൻ്റെ ഈ ഭാഗത്തുനിന്ന് നമ്മുടെ വന്ന രമനാട്ടുകാർ ആ ഭാഗത്തേക്കുള്ള വീഡിയോടെ കാണിക്കുന്നത്. നിങ്ങളൊക്കെ ഈ ടാറിംഗ് വർക്കുകളൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയിലെ കാണാൻ. ഈ പാടൊക്കെ നോക്കി, ഹായ് വാ. അവിടെ ഇങ്ങനെ റൗണ്ട് നമ്മൾ ഈ ഫ്ലൈ ഓവറിന് കടന്നു പോട്ടോ. ബൈക്കായിട്ട് നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ കടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഉണ്ടല്ലേ, അവിടെ കഴിഞ്ഞ് മെറ്റലിട്ട് ഉയർത്തി വരാണ്ട്, മെറ്റലിട്ട് ഉയർത്തി വന്നാൽ സുഖകരമായി നമുക്ക് കിടന്ന് ആ ഏരിയക്ക് എത്താൻ പറ്റിയത്. അവിടെയൊക്കെ ടാറിംഗ് വർക്ക് ആയിട്ടുണ്ട്. നമ്മുടെ അയിഞ്ഞിലെ അറപ്പുഴ പാലത്തിൻ്റെ ആ ഏരിയക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള ആ വീഡിയോകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം. അല്ല, അതിലെ ബൈക്ക് ഇങ്ങനെ സുഖേനി, പക്ഷെ പോകാൻ കഴിയില്ല. അപ്പോൾ ഫ്ലൈ ഓവർ ഈ അറ്റെത്തിട്ടോ. ഇവിടുന്ന് അങ്ങോട്ട്
ആ ഏരിയയിലൊക്കെ ടാറിം വർക്ക് ആയിട്ടുണ്ട്. രണ്ട് സൈഡിലെ മൂന്ന് ലൈൻ്റെ മൊത്തം ആറ് വരെയുള്ള ടാറിം വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ താഞ്ഞിപ്പുറത്ത് ബൈക്കായിട്ട് പോകാത്തത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടെ ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം. എന്നിട്ട് നമുക്ക് താഴെ പോയിട്ട് ആ ഏരിയയിൽ കൂടെ അങ്ങോട്ട് പാലത്തിൻ്റെ ആ ഭാഗത്ത് എത്തട്ടോ. അപ്പോൾ അവിടെയൊക്കെ പണികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാലത്തിൻ്റെ മുകളിലെ വാട്ടർ പ്രൂഫിനുള്ള ഷീറ്റ് വിരിക്കാണ്ട് അതുപോലെ അതിൻ്റെ കോൺക്രീറ്റ് വർക്കും ടാറിംഗ് വർക്കും ഒക്കെയാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത്. കണ്ടില്ലേ? അപ്പോൾ ഇനി താഴെ പോട്ടോ. ഫ്ലൈഓവറിൻ്റെ താഴ് ഭാഗത്ത് കൂടെ പോയിട്ട് അയിഞ്ഞിലം അറപ്പുഴപ്പാലം കടവൂർ റിസോർട്ടിൻ്റെ ആ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിലുള്ള വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാം. പോയി നോക്കാം ഗെയ്സ്. നമ്മൾ ഫ്ലൈഓവറിൻ്റെ താഴെ സർവീസ് റോഡ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മുന്നേ കാണിച്ച സൈഡ് വാൾ ഉണ്ടല്ലോ, ഉയർത്തിയ ബ്ലോക്ക് പതിച്ച ആ ഏരിയ ഒക്കെ ഇങ്ങനെ കാണുകയാണെങ്കിൽ അടിപൊളി. ഇനി ഇവിടുന്ന് ഫ്ലൈഓവറിൻ്റെ അടിഭാഗമൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത്. ഫ്ലൈഓവറിൻ്റെ അടിയിൽ നിന്ന് ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അത്ര ഐറ്റൊന്നുമില്ലെങ്കിലും നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന് പാടത്തൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ സൈഡിൽ അടിയിലത്തെ ആ കോൺക്രീറ്റ് വർക്കുകളും കഴിഞ്ഞില്ല, ചെറിയ പടവുണ്ടല്ലോ അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ, ഇവിടുത്തെ കോൺക്രീറ്റ് വാള് എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു. അണ്ടർപാസിൻ്റെ അടിഭാഗം പെയിൻറ്റിങ് പണി തുടങ്ങിയില്ല, നോക്കുക. അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് പിയറിനുള്ള പെയിൻറ്റിങ് അടി, ഗർഡുള്ള ഗ്രേ പെയിൻറ്റ് അതൊക്കെ നടക്കാനുണ്ട്. അടിയിൽ ടാറിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടാറിംഗ് പണി കഴിഞ്ഞിട്ടില്ലേ? ഇല്ല, സോറി, അടിയിൽ ടാറിംഗ് കഴിഞ്ഞിരുന്ന വിചാരിച്ചു, അല്ല മെറ്റൽ ഇട്ട് വന്നിട്ടുള്ളൂ. അടിയിൽ ഓട്ടോ സ്റ്റാൻഡൊക്കെ ആയി. അപ്പോൾ ഞാൻ അയിഞ്ഞിലം അറപ്പുഴപ്പാലം കടവൂർ റിസോർട്ടിൻ്റെ ആ ഏരിയയിൽ നിന്നുള്ള ആ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഒക്കെ ഒന്ന് കാണിക്കട്ടോ, അടിപൊളിയാ. ഗേസ്, വീഡിയോക്ക് ലെങ്ത്ത് ഒരുപാട് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മൾ അറപ്പുഴപ്പാലം, അതായത് അയിഞ്ഞിലത്ത് വീഡിയോ ഇവിടെ അതിൻ്റെ പേട്ടോ. അപ്പോൾ അറപ്പുഴപ്പാലം അവിടുന്ന് അങ്ങോട്ടുള്ള പന്തിരംഗ ഭാഗത്തുള്ള വീഡിയോ ഒക്കെ അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ എന്ന് നമ്മളെ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. Thank you.